പ്രഭുത്വങ്ങളും മാധ്യമത്വങ്ങളും ഈ അന്ധകാര ലോകത്തിലെ അധീപമാരും സ്വർഗികളും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും നസന യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ വിട്ടുമാറി വിട്ടുമാറിപ്പോകട്ടെ കർത്താവ് അന്ധകാര ശക്തികൾ അവിടുത്തെ കുരിശീം ചൂട്ടിലേക്ക് അട്ടിപ്പായ്ക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചിനോട് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അമ്മേ രണ്ടായിരത്തി മൂന്നിലാണ് നവീന അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഹാലിവിയ ഒരു നവംബർ മാസത്തിലെ വെറും സാധാരണ ബിസിനസ്സുകാരനായ ഞാൻ നവീന അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഒരു ധ്യാനം കൂടിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന ആ വചനത്തിൻ്റെ ശക്തി അഭിഷേകം ലഭിച്ചപ്പോൾ പിന്നീട് ഞാൻ ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് മുഴുവൻ വേണ്ടാന്ന് വെച്ച് സുവിശേഷത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാം അമ്മേ ഹാലിയ ആ ഈ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായി സ്റ്റേജിലേക്ക് വചന പ്രഘോഷണ മേഖലയിലേക്ക് കയറി വരുന്നത് അന്ന് ആ വചന പ്രഘോഷം ആദ്യം എൻ്റെ അനുഭവ സാക്ഷ്യമൊന്നും അല്ല പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇല്ലായിരുന്നു അന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഗുരു പറഞ്ഞു ജോയിസം പോയി സഹനത്തിൻ്റെ ക്ലാസ് എടുക്കണം ഞാൻ അത് വളരെ ശക്തമായി ചിന്തിച്ച് കർത്താവെ തെറ്റിപ്പറ്റി എന്നുള്ള പേടിയിൽ പക്ഷെ അങ്ങ് പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞില്ലേന്ന് വെച്ചുകൊണ്ട് ഓടി ഒന്ന് ഞാൻ അങ്ങ് പ്രസംഗിക്കാൻ കയറി നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടപ്പാടുകൾ അത് നിസ്സാരമാണ് ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കർത്താവെ സഹനം അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയുന്നില്ലല്ലോ എന്നുള്ള പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഒരു മണിക്കൂറത്തെ എനിക്ക് അത് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായതെന്നു വെച്ചാൽ ഞാൻ അച്ഛനടുത്ത് പിന്നീട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ സഹനത്തിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല അമ്മയ ഹാൽ എലിവിയ പിന്നീട് ഞാൻ എറണാകുളത്ത് എൻ്റെ ബിസിനസ് നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു 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 പൊട്ടസ്റ്റൻ്റ് ഒരു പാസ്റ്ററുടെ ഒരു പ്രസംഗം എറണാകുളം ടൗൺ ഹാളിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടത് അപ്പം ഞാനിത് കേൾക്കാൻ പോയി അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു അപ്പോൾ ഇന്ന് കേൾക്കാമെന്ന് വെച്ച് പോയപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ഒരു കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് തെറ്റുപറ്റിയിരിക്കുക അവർ ഇന്ന് കുരിശിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സഹനത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക അവർ കുറിച്ച് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇന്ന് സമ്പത്തിൻ്റെ സുവിശേഷം രോഗശാന്തിയുടെ സുവിശേഷം ഇതൊന്നും പ്രസംഗിക്കാൻ പറ്റാതെ ഇന്നും ഈ രക്തം കുരിശ് കുരിശ് കുരിശിൽ മരിച്ചവനെ എന്നിങ്ങനെ പാടിപ്പാടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പം ആ സഭയിലെ അല്ലെങ്കിൽ ആ സമ്മേളനത്തിന് പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും കയ്യടിച്ചുകൊണ്ടും നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയെന്നോ അമ്മേ ഹാലിവിയ ഞാൻ ഇറങ്ങി വന്നു ഈ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ ചോദ്യം ചോദിച്ചു എൻ്റെ ഓഫീസ് ഇരുന്നൊരു കർത്താവേ എന്താണ് ആ സഭയുടെ പാസ്റ്റർ ഇങ്ങനെ സഭ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി കൊണ്ടിരിക്കുകയെന്നോ പറയുന്നു ഈ രക്തസാക്ഷികളെ കുറിച്ച് കുറ്റം പറയുന്നു കുരിശൻ്റെ സുവിശേഷത്തെക്കുറിച്ച് തെറ്റി പറയുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നീ ആദിമ ക്രൈസ്തവരെ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരെ കുറിച്ച് നിന്ന് ചിന്തിക്കണം ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ കുഞ്ഞ് പൈതങ്ങളുണ്ട് ആദ്യത്തെ രക്തസാക്ഷികൾ കുഞ്ഞു പൈതങ്ങളുണ്ട് ആ കുഞ്ഞു പൈതങ്ങൾ ഹെറോസ് ആ തല വെട്ടിക്കൊന്ന കുഞ്ഞു പൈതങ്ങളുണ്ട് സഭയുടെ രക്തം ആദ്യമായി വീണ്ടത് അവിടെയാണ് പുതിയ നിയമത്തിലെ ആ രക്തം വീണത് പിന്നീട് സ്നാപക യോഹനാൻ്റെ തല വെട്ടി ഇറക്കപ്പെടുന്നുണ്ട് സുവിശേഷത്തിനു വേണ്ടി സ്നാപക യോഹനാൻ്റെ തല ഇറക്കുന്നത് അത് രക്തം തന്നെയല്ലേ വീഴുന്നത് യേശു ക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ട് അതും രക്തം ഭൂമിയിൽ ചെന്ന് വീഴുന്നു ഇനി യേശു ക്രിസ്തു മരിച്ചു ഉയർത്ത് എഴുന്നേറ്റതിന് ശേഷമുള്ള അപ്പോസ്തോല ഗണം അതിനുശേഷം ആരാണ് ആദ്യത്തെ രക്തസാക്ഷി യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നത് സ്റ്റീഫൻ ആണ് താൻ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ചെന്നപ്പോൾ ആണ് സ്റ്റഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ആ മെഹാലയിലിയ അതിനുശേഷമാണ് അപ്പോസ്തോല ഗണത്തിൽ നിന്നും പിന്നെ പിന്നീടുള്ള രക്തസാക്ഷിത്വം തുടങ്ങുന്നത് യാക്കോബ് സ്ത്രീക ഹെറോസ് രാജാവ് യാക്കോബിൻ്റെ ഏകദേശം എ ഡി നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് യാക്കോബ് സ്ത്രീകളെ തല അറുത്തു കൊല്ലുന്നത് അമ്മ ഹാലിയ ഫിലിപ്പ്യോസ് ശ്രീക പ്രത്യേകിച്ച് യഗുദാർ കുരിശിൽ തറച്ചു കൊന്നു ഏ ഡി അമ്പത്തി നാലിലെ നമ്മുടെ തോമാശ്രിക നമ്മുടെ സ്വന്തം തോമാശ്രിക നമ്മുടെ നാട്ടിൽ എ ഡി അമ്പത്തി രണ്ട് അമ്പത്താറ് കാലഘട്ടത്തിലൊക്കെ ഇവിടേക്ക് കടന്നു വന്നതിന് ശേഷം ഏ ഡി എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് തോമാശ്രീക ഭാരത കുന്നത്താൽ കുത്തപ്പോ തൊട്ടപ്പുറത്ത് അന്ത്രയോസിനെ കുരിശിൽ തറച്ചു കൊരുന്നുണ്ട് എ ഡി എഴുപതിലെ ചെറിയ യാക്കോബ് സ്ത്രീകയെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നും താഴെ കിട്ടതിന് ശേഷം ഗതയാൽ അടിച്ചു കൊന്നു എ ഡി അറുപത്തി മൂന്നിലെ മത്തിയ സ്ത്രീകയെ മത്യ കുരിശിൽ കിടക്കവേ കല്ലെറിഞ്ഞു കൊന്നു ബർത്ത്ലോമിയ സ്ത്രീകയെ തൂലി ഒരിഞ്ഞതിന് ശേഷം കുരിശ് തറച്ചു കൊന്നു ഏ ഡി എഴുപതിലെ സിമിയോൺ ശ്രീകയയെ ശ്രീയയിൽ വെച്ച് കുരിശ് തറച്ചു കൊന്നു എ ഡി എഴുപത്തി നാലിലെ ജൂതാസ് തഥയോ സ്ത്രീകയെ അടിച്ചു കൊന്നു എ ഡി എഴുപത്തി രണ്ടിലെ മത്തായി സ്ത്രീകയെ ചിരശേദം ചെയ്തു എ ഡി എഴുപതിലെ പത്രോ സ്ത്രീകായി റോമക്കാർ തലകിഴായി കുരിശുതറച്ച് കൊന്നു എ ഡി അറുപത്തി നാലിലെ അമേ ഹാലിയ യോഗനാൻ സ്ത്രീകയാണ് തിളച്ച എണ്ണയിൽ പക്ഷേ മരിച്ചില്ലേ മരിക്കാതെ രക്ഷപ്പെട്ട് സാധാരണ പിന്നീട് മരിച്ചത് എ ഡി തൊണ്ണൂറ്റിലെ ഈ യോഗനാൻ സ്ത്രീകയാണ് ദൈവമകളെ സവയുടെ ചരിത്രം പ്രത്യേകിച്ച് കുഞ്ഞു പൈതങ്ങളും സ്നാപകി ഓഗനാൻ്റെ തല അറുക്കപ്പെടുകയും യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം സ്റ്റഫാനോസിനെയും സ്റ്റെഫാനോസ് മരിച്ചതിന് ശേഷം അപ്പോസ്തലായി യാക്കോ മുഹമ്മദിലെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരെയും ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലെ അവനെ അവർ കുരിശിൽ തറച്ച് കൊന്നും കുന്തത്താൾ കുത്ത കൊണ്ടും തല വെട്ടിക്കൊന്നും അവിടെ തിരു ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ ദൈവമകളെ കത്തോലിക്ക സഭയിലെങ്കിലും കണക്കിന് രക്തസാക്ഷിയുടെ ചുടുചോര ഈ ഭൂമിയിൽ വന്നു വീണിട്ടുണ്ട് ആമേ ഹാലിയ ഹാലളിവ്യ ആദിമ ക്രൈസ്വ സമൂഹം ന്യൂറോ ചക്രത്തോടെ കാലങ്ങളിൽ വിളക്ക് തല കീഴായി തൂക്കിയിട്ട് എണ്ണ വെച്ച് തീപ്പന്തങ്ങളാക്കി മാറ്റുമ്പോഴും കൊളോസോസിൽ വെച്ച് ജീവനുള്ള മനുഷ്യനെ പച്ചയായ മനുഷ്യനെ പച്ചയായ മൃഗങ്ങൾ പിച്ച് ചീന്നുമ്പോഴും ഇത് കണ്ടുകൊണ്ടു കൊണ്ടും ആരും നിലവിളിച്ചില്ല സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ആദിമ ക്രൈസ്വ സമൂഹം ദൈവങ്ങളെ അതോടെ തീർന്നിട്ടൊന്നുമില്ല ഇന്ന് ഇപ്പോൾ മറ്റു സഭകർ പറഞ്ഞെങ്കിൽ ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിലെ ഒറീസ ആയിരക്കണക്കിന് വ്യക്തികളെ വ്യക്തികൾ വീട് തല്ലുതീർക്കും നൂറിലധികം വ്യക്തികളെ അത് വെട്ടിക്കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എത്ര പേരുടെ ചുടുചോര ഈ ഭാരതം മണ്ണിൽ തന്നെ വീണിട്ടുണ്ട് ഇൻഡോർ റാണി മരിയയുടെ ചുടുചോര ഈ ഭാരതം മണ്ണിൽ കടന്നു വന്നിട്ടില്ലേ ഇന്ന് സിറിയയിലും ഇറാഖിലും അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ചൈനയിലും പല ഭാഗങ്ങളിലൊക്കെ ഇന്ന് ഒരുപാട് വ്യക്തികൾ ഇന്നും അത് രക്തസാക്ഷികളായി മാറുന്നില്ലേ അതിൻ്റെ ദൈവമക്കളെ അന്നും ഇന്നും കത്തോലിക്ക സഭയാണെങ്കിലും അതോടൊപ്പം ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് ചുടുചോര ഇന്ന് ഭൂമിയിലേക്ക് വന്ന് വീഴുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നു സമ്പത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ട എന്നല്ല പറഞ്ഞത് രോഗശാന്തിയുടെ സുവിശേഷം പ്രകൂ ആഘോഷിക്കേണ്ട എന്നല്ല പറഞ്ഞത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ചൂട് ചോറയാൽ പണിത് ഉയർക്കപ്പെട്ട സഭയാണത് അന്നും ഇന്നും ഈ സഭയുടെ ദൈവ മക്കള് മരിക്കൻ സന്നദ്ധനായി ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും രോഗങ്ങൾ വരുമ്പോഴേക്കും തളരേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിനു ക്രിസ്ത്യാനികളാ കുരിശിൽ മരിച്ചത് അല്ലെങ്കിൽ തലകീഴായി കുറിശിക്കപ്പെട്ടത് വാഴിൽ തിളച്ച എണ്ണയിലെ ഒരുപാട് വിശുദ്ധരുടെ വിശുദ്ധലൊക്കെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ തിളച്ച എണ്ണയിൽ കിടന്ന് ഉരുകി മറിയുമ്പോഴും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ദൈവത്തിൽ ആനന്ദിക്കാം ആ ശക്തി തിരിച്ചറിയുക യേശു ക്രിസ്തു ഇന്നും ജീവിക്കുക യേശു ക്രിസ്തു ഇന്നും മരിച്ചതെന്നും ഉയർത്തിയുന്നേറ്റ യേശു ക്രിസ്തു തന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ട് അതെ ആ രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ചോദിക്കാം ആ സംരക്ഷണം കോട്ടയം നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധ അമ്മേ വിശ്വസപിതാവേ ആ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാതൃസമാക്കണമേ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങളെ മനസ്സ് തളരാതെ ശരീരം തളരാതെ മുന്നേറുള്ള ശക്തി തരണമേ അമ്മേ